മൈ ബെറ്റർ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻറ്റീരിയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഏതൊക്കെ ടൈപ്പ് ലൈറ്റുകളാണ് നമ്മൾ ഇൻറ്റീരിയറിൽ ഉപയോഗിക്കുക, ഒരു ലൈറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ ലൈറ്റുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റിങ്ങുകളെ കുറിച്ച് നല്ല ഒരു വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇൻറ്റീരിയറിൽ ഉപയോഗിക്കുന്ന വിവിധ തരം ലൈറ്റുകളുടെ പേരുകൾ ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. വീടിനകത്ത് നമുക്കൊരു റോയൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്രിസ്റ്റലുകൾ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഡെക്കറേറ്റീവ് ലൈറ്റുകളെ വിളിക്കുന്ന പേരാണ് ഷാൻഡലിയർ. ഒരു ഫാൻസി ഷോപ്പിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് കാണപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഷാൻഡലിയർ ലൈറ്റുകളായിരിക്കും. പൊതുവേ നമ്മൾ ബ്രാൻഡ് ഒന്നും നോക്കിയിട്ടല്ല ഷാൻഡലിയർ ലൈറ്റുകൾ വാങ്ങാറുള്ളത്. നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു നല്ല ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യാറാണ് പതിവ്. എങ്കിലും ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിലിപ്സിൻ്റെ ഷാൻഡലിയർ പാറ്റേൺസിൽ വരുന്ന ഈ ഒരു മോഡലിന് MRP ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് 34,000 രൂപയാണ്. അത് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏകദേശം 27,000-28,000 രൂപക്ക് നമുക്ക് മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലഭിക്കും. എന്നാൽ നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷാൻഡലിയേഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 20,000-താഴെ അല്ലെങ്കിൽ 10,000-താഴെയൊക്കെ നമുക്ക് നല്ല നല്ല മോഡലുകൾ ഷാൻഡലിയേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലൈറ്റുകളാണ് പെൻഡൻറ്റ് ലൈറ്റുകൾ. നമ്മൾ കിച്ചണിൽ ഐലൻഡ് കിച്ചണൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകുന്ന ഹാങ്ങിങ് ലൈറ്റ് പോലെ കാണുന്ന ഇത്തരത്തിലുള്ള ലൈറ്റുകളെ പെൻഡൻറ്റ് ലൈറ്റുകൾ എന്നാണ് നമ്മൾ വിളിക്കുക. ഇത് സിംഗിളായിട്ടും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലൈറ്റുകളായിട്ടൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ലൈറ്റുകൾ നോൺ ബ്രാൻഡഡ് ആണെങ്കിൽ നമുക്കൊരു 1000 റേഞ്ചിൽ ലഭിക്കും. അതേസമയത്ത് ബ്രാൻഡഡ് ആയിട്ടുള്ള ലൈറ്റുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 3,000-4,000 വരെയാണ് ഇത്തരം ലൈറ്റുകൾക്ക് എക്സ്പെൻസ് വരുന്നത്. അടുത്തത് നമ്മൾ ജിപ്സം സീലിംഗിലൊക്കെ ഉപയോഗിക്കുന്ന ലൈറ്റുകളായിട്ടുള്ള LED പാനൽ ലൈറ്റുകളാണ്. 3W മുതൽ 22W വരെ വിവിധ സൈസുകളിൽ സ്ക്വയർ ഷേപ്പായിട്ടും അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പായിട്ടൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള LED പാനൽ ലൈറ്റുകൾ ലഭിക്കും. നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള പാനൽ ലൈറ്റുകൾ വാട്ടിനനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് മാറി മാറി വരിക. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 5W പാനൽ ലൈറ്റുകൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് നോൺ ബ്രാൻഡഡ് ആണെങ്കിൽ അതിന് ഏകദേശം 250 രൂപയാണ് വരിക. നമുക്കൊരു 350 രൂപ റേഞ്ചിൽ ലൂക്കറിൻ്റെ ഒക്കെ നല്ല ലൈറ്റുകൾ തന്നെ ലഭിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഫിലിപ്സിൻ്റെ ജാഗോറിൻ്റെ ഒക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള ലൈറ്റാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 450 രൂപ മുതൽ 550 രൂപ റേഞ്ചിലാണ് നമുക്ക് ഈ ലൈറ്റുകൾ അവൈലബിൾ ആവുക. ജിപ്സം സീലിംഗിൻ്റെ തന്നെ സീലിംഗിൻ്റെ മറുഭാഗത്ത് നമ്മൾ സീലിംഗിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നൽകുന്ന ഇത്തരത്തിലുള്ള ലൈറ്റുകളെ വിളിക്കുക കോവ് ലൈറ്റുകൾ എന്നാണ്. കോവ് ലൈറ്റുകൾ നമ്മൾ നൽകുന്നത് LED സ്ട്രിപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് നൽകുക. ഇത്തരത്തിലുള്ള സ്ട്രിപ്പുകൾ നമുക്ക് നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ളത് എത്ര മീറ്ററിൽ വേണമെങ്കിലും കിട്ടും. ഒരു മീറ്ററിൽ എത്ര LED ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള സ്ട്രിപ്പുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഒരു മീറ്ററിൽ 60 LED, ഒരു മീറ്ററിൽ 120 LED, 180 LED, 240 LED, അങ്ങനെ വിവിധ തരത്തിലുള്ള സ്ട്രിപ്പുകൾ നമുക്ക് ലഭ്യമാണ്. ഒരു മീറ്ററിൽ 180 LED ഉള്ള സ്ട്രിപ്പുകൾ നമുക്ക് 150 രൂപ മുതൽ എത്ര മീറ്റർ വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ സാധിക്കും. അതേസമയത്ത് ബ്രാൻഡഡ് ആയിട്ടുള്ള LED സ്ട്രിപ്പുകളാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 5 മീറ്ററിൻ്റെ റോളായിട്ടാണത് വരിക. അതിൻ്റെ കൂടെ നമ്മളൊരു ഡ്രൈവർ കൂടെ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഈ 5 മീറ്ററിൻ്റെ റോളും ഡ്രൈവറും അടക്കം നമുക്ക് ഫിലിപ്സിൻ്റെ ഒക്കെ അടക്കമുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള LED സ്ട്രിപ്പുകൾ വാങ്ങാൻ ചിലവ് വരിക ഏകദേശം 900 രൂപയാണ്. നമ്മളിനി ലോക്കൽ മാർക്കറ്റിൽ നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു LED സ്ട്രിപ്പാണ് വാങ്ങുന്നതെങ്കിൽ സ്ട്രിപ്പിന് പുറമെ ഡ്രൈവർ കൂടെ നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ടതുണ്ട്. ഡ്രൈവറിൻ്റെ റേറ്റ് വരുന്നത് 350, 450, 650, അങ്ങനെ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് റേറ്റുകൾ മാറി മാറി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു മോഡേൺ ലുക്ക് ലഭിക്കുന്ന നമ്മൾ സീലിംഗിലൊക്കെ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള കൺസീൽഡ് ആയിട്ടുള്ള ലൈറ്റിന് നമ്മൾ പ്രൊഫൈൽ ലൈറ്റിംഗ് എന്നാണ് വിളിക്കുക. ഇത് മീറ്ററിന് ഇത്ര രൂപ എന്നുള്ള രീതിയിലാണ് അതിന് റേറ്റ് വരുന്നത്. പല സൈസിലുള്ള പ്രൊഫൈലുകൾ നമുക്ക് ലഭിക്കും. ഒരു മീറ്ററിന് 140 രൂപ മുതൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊഫൈലുകൾ നമുക്ക് വാങ്ങാൻ ലഭിക്കുന്നതാണ്. പ്രൊഫൈലുക്ക് പുറമെ നമ്മൾ LED സ്ട്രിപ്പുകൾ അഡീഷണലായിട്ട് വാങ്ങണം. അതിൻ്റെ ഡ്രൈവറും നമ്മൾ അഡീഷണലായിട്ട് വാങ്ങണം. എക്സ്റ്റീരിയർ വാളിൽ നമ്മൾ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ ക്ലാഡിംഗ് സ്റ്റോണൊക്കെ വാളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന ഇത്തരം ലൈറ്റുകളുടെ പേര് അപ്ഡൌൺ, ഔട്ട്ഡോർ LED എന്നാണ്. വിവിധ ഡിസൈനുകളിൽ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ 2
ഡയറക്ഷനിലേക്കായിട്ടൊക്കെ ഇത്തരത്തിലുള്ള എൽ ഇ ഡികൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ ലഭിക്കും. ഓക്കെ, ലൈറ്റുകളെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അന്വേഷിക്കുന്ന സമയത്ത് ലൈറ്റുകളുടെ പേരെന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ജനറൽ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന സാധാരണ ലൈറ്റ് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. നമ്മളിപ്പോൾ അധികവും യൂസ് ചെയ്യുന്നത് എൽ ഇ ഡി ബൾബുകളാണ്. മുമ്പ് നമ്മൾ ഫിലമെൻ്റ് ലൈറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്, അതിനുശേഷം സി എഫ് എൽ വന്നു, ഇപ്പോൾ നമ്മൾ എൽ ഇ ഡിയുടെ യുഗത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫിലമെൻ്റ് ലൈറ്റുകൾ കത്തിക്കാൻ നമുക്ക് ഒരുപാട് കറണ്ട് ആവശ്യമായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ട് 100 വാട്ട്, 60 വാട്ട്, 40 വാട്ട് എന്നൊക്കെയായിരുന്നു ബൾബിൻ്റെ പുറത്ത് അന്ന് എഴുതി വെച്ചിരുന്നത്. അത്തരത്തിലുള്ളൊരു ബൾബ് നമ്മൾ പ്രകാശിപ്പിക്കാൻ നമുക്ക് ഒരുപാട് കറണ്ട് ആവശ്യമായിട്ട് വന്നിരുന്നു. എന്നാൽ കുറഞ്ഞ വൈദ്യുതിയിൽ കൂടുതൽ പ്രകാശം നൽകുന്ന എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിക്കാനാണ് നമ്മുടെ കെ എസ് ഇ ബി ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിലമെൻ്റ് ലൈറ്റുകൾക്ക് നമുക്ക് വെറും 1000 മണിക്കൂർ മാത്രമാണ് ലൈഫ് കിട്ടിയിരുന്നത്. എന്നാൽ നമ്മളത് സി എഫ് എല്ലിലേക്ക് മാറ്റിയ സമയത്ത് ഏകദേശം 10,000 മണിക്കൂർ വരെ നമുക്ക് ലൈഫ് കിട്ടിയിരുന്നു. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എൽ ഇ ഡി ബൾബുകൾക്ക് 20,000 മണിക്കൂർ വരെ വിവിധ ബ്രാൻഡുകൾ ലൈഫ് അവകാശപ്പെടുന്നുണ്ട്. ഇന്ന് നമുക്ക് ഒരുപാട് കമ്പനികളുടെ എൽ ഇ ഡി ബൾബുകൾ മാർക്കറ്റിൽ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അതിലേത് കമ്പനിയുടെ ബൾബാണ് ഏറ്റവും നല്ലത് എന്നെങ്ങനെയാണ് പരിശോധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഒരു എൽ ഇ ഡി ബൾബ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ബൾബ് എത്ര വാട്ട് പവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. 3 വാട്ട് മുതൽ നമുക്ക് എൽ ഇ ഡി ബൾബുകൾ കിട്ടും. ബെഡ്റൂമിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് 9 വാട്ടിൻ്റെ അല്ലെങ്കിൽ 10 വാട്ടിൻ്റെ എൽ ഇ ഡി ആണ്. എൻ്റെ കയ്യിലുള്ളത് വിപ്രോയുടെ തേജസ് എന്ന് പറയുന്ന 9 വാട്ട് എൽ ഇ ഡി ബൾബാണ്. ഈ ബോക്സിൻ്റെ പുറത്ത് എത്ര വാട്ടാണ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതിന് താഴെ ലൂമൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള വാല്യൂ നിങ്ങൾ ശ്രദ്ധിക്കണം. ലൂമൻ എന്ന് വെച്ചാൽ ഈ ബൾബ് ഒരു സെക്കൻഡിൽ എത്ര പ്രകാശം പുറപ്പെടുവിക്കുന്നുണ്ട് എന്നതിൻ്റെ അളവാണ്. ഇനി നമുക്ക് മറ്റ് ചില ബ്രാൻഡുകളുടെ 9 വോൾട്ട് ബൾബിന് എത്രത്തോളം ലൂമൻ പ്രകാശം നൽകുന്നുണ്ട് എന്ന കാര്യം ഒന്ന് പരിശോധിക്കാം. ഈ ഒരു ചാർട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, 9 വാട്ടിൻ്റെ വിവിധ കമ്പനികളുടെ ബൾബുകൾ വിവിധ തരം പ്രകാശമാണ് നമുക്ക് പുറപ്പെടുവിച്ച് കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിൽ കൂടുതൽ വെളിച്ചം നൽകുന്ന, കൂടുതൽ ലൂമൺ വെളിച്ചം നൽകുന്ന ബൾബുകളാണ് ഏറ്റവും നല്ല ബൾബുകളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 100 എൽ ഇ ഡി പാനൽ ലൈറ്റുകൾ ആവശ്യമാണെങ്കിൽ ചില സ്പെസിഫിക്കേഷനുകൾ കൂടെ നമ്മൾ അധികമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ പക്ഷേ ബൾബുകളുടെ പാക്കറ്റിൻ്റെ പുറത്തൊന്നും രേഖപ്പെടുത്തി വെക്കുന്നതല്ല. ഇത് നമ്മൾ ബൾബുകളുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് കാറ്റലോഗുകൾ പരിശോധിച്ചിട്ടൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഉദാഹരണത്തിന് ഹവേൽസിൻ്റെ അഡോർ എന്ന് പറയുന്ന 10 വാട്ടിൻ്റെ ഒരു റെഗുലർ എൽ ഇ ഡി ബൾബാണ് നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. പവർ ഫാക്ടർ എന്ന് പറയുന്നൊരു വാല്യൂ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഊർജ്ജനഷ്ടമില്ലാതെ നമുക്ക് എത്രത്തോളം ഇലക്ട്രിക് പവർ ലൈറ്റാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നതിൻ്റെ അളവാണ് പവർ ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നോർമൽ ലൈറ്റുകൾക്ക് സാധാരണ പവർ ഫാക്ടർ 0.8 മുകളിലാണ് ഉണ്ടാവുക. ഒരു നല്ല ലൈറ്റിന് പവർ ഫാക്ടർ ഉണ്ടാവുക 0.9 മുകളിലായിരിക്കും. പവർ ഫാക്ടർ 0.7 വരുന്ന ലൈറ്റുകൾ ഒരു ആവറേജ് ലൈറ്റ് മാത്രമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതിൽ നമുക്ക് ഊർജ്ജ നഷ്ടം കൂടുതലായിരിക്കും. മറ്റൊരു പ്രധാന സ്പെസിഫിക്കേഷൻ കളർ റെൻഡറിംഗ് ഇൻഡെക്സ് CRI വാല്യൂ ആണ്. അതായത് നമ്മളൊരു ലൈറ്റിനകത്ത് ഒരു വസ്തുവിനെ കാണുമ്പോൾ ആ വസ്തുവിൻ്റെ യഥാർത്ഥ കളർ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നതിൻ്റെ അളവാണ് CRI എന്ന് പറയുന്നത്. CRI 80 ഉള്ള ലൈറ്റുകളെ മാത്രമേ നമുക്ക് നല്ല ലൈറ്റുകൾ എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. CRI 70 റേഞ്ചിൽ വരുന്ന ലൈറ്റുകൾ ഒരു നോർമൽ ലൈറ്റായിട്ടും 60 താഴെ പോകുന്ന CRI വാല്യൂ ഉള്ള ലൈറ്റുകൾ ആവറേജ് ലൈറ്റായിട്ടുമാണ് നമ്മൾ കണക്കാക്കേണ്ടത്. എൽ ഇ ഡി പാനൽ ലൈറ്റുകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇതിന് എത്ര മണിക്കൂർ ലൈഫ് കിട്ടും എന്നുള്ളത്. സാധാരണ എൽ ഇ ഡി പാനൽ ലൈറ്റുകൾക്ക് 25,000, 30,000, 35,000 മണിക്കൂറോളം ലൈഫ് ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നമുക്ക് ലഭിക്കും. എന്നാൽ നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് അത്രത്തോളം ലൈഫ് നമുക്ക് ലഭിക്കില്ല. സാധാരണ ബൾബുകൾക്ക് കമ്പനികൾ നൽകുന്നത് ഏകദേശം ഒരു 10,000, 15,000, 20,000 മണിക്കൂർ ലൈഫാണ്. എൽ ഇ ഡി പാനൽ ലൈറ്റുകളൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണ് ഒരു വർഷത്തിനകം തന്നെ അല്ലെങ്കിൽ 6 തന്നെ ഈ ബൾബുകളൊക്കെ അടിച്ചു പോവുക എന്നുള്ളത്. അത് നമ്മൾ ഇത്തരത്തിൽ ഈ ലൈഫുകൾ എത്രയാണ് എന്ന് പരിശോധിക്കാതെ വാങ്ങുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇനി ശ്രദ്ധിക്കാനുള്ള മറ്റൊരു സ്പെസിഫിക്കേഷൻ കളർ ടെമ്പറേച്ചറാണ്. 3 കളർ ടെമ്പറേച്ചറിലാണ് നമുക്ക് ബൾബുകൾ സാധാരണ അവൈലബിൾ ആവുക. നമ്പർ 1 വാം വൈറ്റ് ആണ്, ബൾബിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് 2,700 മുതൽ 3,000 വരെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ കെൽവിനിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം ലൈറ്റുകളെ നമ്മൾ വാം വൈറ്റ് എന്നാണ് പറയുക. ഒരു യെല്ലോ ഷെയ്ഡ് കലർന്ന വെള്ള നിറമാണ് ഇത്തരത്തിലുള്ള ലൈറ്റുകൾ നമുക്ക് നൽകുന്നത്.
എഴുതുക. രണ്ടാമത്തത് കൂൾ വൈറ്റ് ആണ്. 4100 മുതൽ 4700 വരെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ കെൽവിനിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ലൈറ്റുകളാണ് കൂൾ വൈറ്റ് ലൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. കൂൾ ഡേ വൈറ്റ് എന്നറിയപ്പെടുന്നത് കുറച്ചുകൂടെ വൈറ്റ്നസ്, ബ്ലൂയിഷ് ആയിട്ടുള്ള വൈറ്റ്നസ് കൂടുതലുള്ള ലൈറ്റുകളാണ് നമ്മൾ കൂൾ ഡേ വൈറ്റ് എന്ന് പറയുക. 5000 മുതൽ 6500 വരെയുള്ള സംഖ്യകളിൽ ഏതെങ്കിലും ഒന്ന് കെൽവിനിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ലൈറ്റുകളാണ് ഇത്തരത്തിൽ കൂൾ ഡേ വൈറ്റുകൾ എന്ന് പറയുക. നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ബൾബുകളിൽ അധികവും 6500 കെൽവിൻ അടയാളപ്പെടുത്തിയിട്ടുള്ള കൂൾ ഡേ വൈറ്റുകളായിരിക്കും. ലൈറ്റ് സ്പെക്ട്രത്തിൽ ബ്ലൂ സ്പെക്ട്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ലൈറ്റുകളാണ് ഇത്തരത്തിലുള്ള കൂൾ ഡേ വൈറ്റുകൾ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്തരം ലൈറ്റുകൾ നമുക്ക് ഓഫീസ് യൂസിന്, റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്നതിന് നല്ലതാണ്. എന്നാൽ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കാൻ നമുക്ക് വാം വൈറ്റോ അല്ലെങ്കിൽ കൂൾ വൈറ്റോ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കണ്ണിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കാൻ നല്ലത് എന്നാണ് ഈ മേഖലയിലുള്ള എക്സ്പേർട്സ് അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ വീടിൻ്റെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, വെന്റിലേഷൻ, ലൈറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു കൺസൾട്ടിംഗ് നേടാൻ പറ്റുന്ന ജോലി ചെയ്യുന്ന ആളുകളാണ് MAP കൺസൾട്ടൻസ്. വലിയ പ്രൊജക്റ്റുകളും ഇൻറ്റീരിയർ വർക്കുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ MAP കൺസൾട്ടൻസിൻ്റെ സഹായത്തോടു കൂടെയാണ് ലൈറ്റുകൾ തീരുമാനിക്കാറുള്ളത്. ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ, സാധാരണ നമ്മുടെ വീടുകളിൽ MAP കൺസൾട്ടൻസിൻ്റെ സഹായത്തോടു കൂടിയല്ല നമ്മൾ ലൈറ്റുകൾ തീരുമാനിക്കാറുള്ളത്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടവും നമ്മുടെ അറിവും ഇതേപോലെയുള്ള വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഉപയോഗിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ കാണാം, അതുവരെ